അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹായ്, നമസ്കാരം. എന്താണ് അക്യുപങ്ക്ചർ? എന്താണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി? എങ്ങനെയാണ് അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. കാരണം ഇന്ന് വളരെ വ്യാപകമായ രീതിയിൽ അക്യുപങ്ക്ചർ ചികിത്സാ രീതി സമൂഹത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അക്യുപങ്ക്ചർ ചികിത്സയിലേക്ക് മാറുന്നൊരു സാഹചര്യവും ഇന്ന് വളരെ വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ്, എന്താണ് ഈ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ. അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ ലോകത്ത് നമുക്ക് ഒരുപാട് ചികിത്സാ രീതികൾ കാണാൻ കഴിയും, അല്ലേ? അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, സിദ്ധവൈദ്യമുണ്ട്. അതുപോലെ ലോകത്ത് അലോപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഏകദേശം 8000 വർഷത്തോളം ഇന്നത്തെ ചികിത്സാ രീതികളിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് എന്ന് അവകാശം ശരിക്കും അക്യുപങ്ക്ചറിന് തന്നെയാണെന്ന് പറയാൻ പറ്റും. 8000 വർഷത്തോളം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ. എന്നാൽ ഈ ഒരു 19-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഇന്ത്യയിലൊന്നും വലിയ ഒരു പ്രചാരത്തിലില്ലാത്തതും എന്നാൽ ഇന്ന് വളരെ വലിയ രീതിയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്ന് വളരെ വ്യാപകമായ രീതിയിൽ പ്രചാരം നേടുന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, അപ്പോൾ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ അക്യുപങ്ക്ചറിൽ എങ്ങനെ ചികിത്സ നടത്തുന്നു? ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെഡിസിൻ, വിത്തൗട്ട് മെഡിസിൻ, മരുന്നില്ലാത്ത ട്രീറ്റ്മെൻറ്റാണ് അക്യുപങ്ക്ചർ. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെയാണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി എന്ന് പറയുന്നത്. എങ്ങനെയാണ് അക്യുപങ്ക്ചർ ചികിത്സയിൽ ചികിത്സ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവാം, അല്ലേ? അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക ഊർജ്ജ സഞ്ചാരപാതയുണ്ട്. അതായത് അക്യുപങ്ക്ചർ ചികിത്സാ രീതി അനുസരിച്ച് 12 അവയവങ്ങളെ, നമ്മുടെ ശരീരത്തിലെ 12 ഓർഗൻസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും ചികിത്സ നടത്തുന്നത്. ഈ 12 ഓർഗൻസിനും ഓരോ ചാനൽ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരവയവത്തിന്, നമ്മുടെ ഇൻറ്റേർണൽ പാർട്സിലുള്ള ഒരവയവത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അവയവത്തിൻ്റെ ചാനൽ, അത് നമ്മൾ അക്യുപങ്ക്ചർ പഠിക്കുന്ന ഒരു അക്യുപങ്ക്ചറിസ്റ്റ് എന്ത് ചെയ്യും, ആ ചാനൽ ഏതാന്ന് അവർ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർക്കറിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേഷ്യൻ്റ് വന്ന് അവർക്കൊരു ഓർഗൻസിന് ഒരു ഓർഗൻസിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ അവയവത്തിൻ്റെ ചാനലെടുത്ത് ആ ചാനലിൽ പ്രത്യേക രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അസുഖത്തെ മാറ്റുന്ന രീതിയാണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരുപാട് ചികിത്സാ രീതികൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഇന്ന് മനുഷ്യർ വളരെ വലിയ രീതിയിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ഇൻബാലൻസാണ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഷുഗറിന് അടിമപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിൽ വളരെ വ്യാപകമായ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഷുഗറിന് നമ്മൾ മരുന്ന് കുടിക്കും, ബട്ട് ഷുഗർ മാറിപ്പോകുന്നത് വളരെ വിരളമായ രീതിയിലേ കാണാറുള്ളൂ, അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? ഷുഗർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോകുമ്പോഴാണ് ഈ ഷുഗർ, ബ്ലഡിൽ ഷുഗർ കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള പാൻക്രിയാസിൻ്റെ ശേഷി കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മരുന്ന്, മെഡിസിൻ കൊടുത്തിട്ട് ഈ മെഡിസിൻ്റെ സഹായത്തോടു കൂടെ പാൻക്രിയാസ് പ്രവർത്തിച്ചിട്ട് ഇൻസുലിൻ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാൻക്രിയാസിൻ്റെ ശേഷി കുറച്ച് നഷ്ടപ്പെടും. വീണ്ടും മരുന്ന് ഡോസ് കൂട്ടി ആവശ്യപ്പെടും. ഡോസ് നമ്മൾ കൂട്ടിക്കൊടുക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതും പോരാ എന്ന് പറയും. നമ്മൾ ഇൻസുലിൻ തന്നെ കൊടുക്കാൻ തുടങ്ങും. അതും തികയാതെ വരുമ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടും. ഇങ്ങനെയാണ് പൊതുവെ ഡയബറ്റിക്സിൽ നമ്മൾ കാണാറുള്ളത്, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ മറ്റ് പാർട്സ്, മറ്റ് അവയവങ്ങൾക്കുള്ള മരുന്ന് കൂടെ വാങ്ങി കുടിക്കുന്നൊരു സാഹചര്യം വരും. കാരണം ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മറ്റ് ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടാവും, അല്ലേ? എന്നാൽ അക്യുപങ്ക്ചർ ചികിത്സാ രീതി അനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിൻ്റെ ചാനൽ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് ഒരു ഷുഗർ ഉണ്ടാവാൻ കാരണക്കാരായ മറ്റ് ചില ഓർഗൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അവയവങ്ങളിലുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? നമ്മുടെ ഈ മെറിഡിയൻസിൽ, ഇപ്പോൾ പാൻക്രിയാസിന് കംപ്ലൈൻ്റ് ഉള്ള ഒരാൾക്ക് ഈ പാൻക്രിയാസിൻ്റെ ചാനൽ, അതായത് ഈ ഊർജ്ജ സഞ്ചാരപാത, ഈ സഞ്ചാരപാതയിൽ എവിടെയെങ്കിലൊക്കെ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, അതായത് ഇൻബാലൻസ് സംഭവിക്കുമ്പോൾ കാണുന്ന ഒരു രീതിയാണ് ബ്ലോക്ക് വരിക എന്നുള്ളത് ഈ പോയിൻ്റുകളിൽ. അപ്പോൾ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് ആ ബ്ലോക്ക് എവിടെയെന്ന് കണ്ടെത്തിയിട്ട് ആ ബ്ലോക്കിനെ നീക്കുക എന്നുള്ളതാണ് അക്യുപങ്ക്ചറിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ അളവ് പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരികയും നമ്മൾ എന്ത് ചെയ്യും? ഈ മെറിഡിയനെ പ്രത്യേക രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട്
അസുഖത്തെ മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് അക്യുപങ്ക്ചറിലുള്ളത്. അപ്പോൾ പലരുടെയും ചോദ്യം, അക്യുപങ്ക്ചറിൽ എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്ന്. അക്യുപങ്ക്ചറിൽ എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് ആയിരിക്കും. ചില ശരീരം ഫോറിൻ ബോഡി ആയിരിക്കും, ചില ശരീരത്തിൽ ഒരുപാട് മരുന്നുകൾ ചെന്നിട്ടുണ്ടാവും, ഭയങ്കരമായ രീതിയിൽ ഡിസോർഡർ സംഭവിച്ച ബോഡി ആയിരിക്കും. അപ്പോൾ എന്തുണ്ടാകും, ആ ഡിസോർഡറിനൊക്കെ ക്ലിയർ ചെയ്ത് സമയമെടുക്കും. ഒറ്റയടിക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗുളിക കുടിച്ചാൽ സുഖം കിട്ടുന്ന പോലെ പെട്ടെന്നുള്ള സുഖം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പതിയെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ രോഗിയുടെ ഇൻബാലൻസ് എന്താണോ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടുണ്ടാവാം, ബോഡി ടോട്ടലി ഡിസോർഡർ ആയിട്ടുണ്ടാവും, ഈ ഡിസോർഡറിനെ ആദ്യം ഓർഡർ ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ ക്ലിയർ ചെയ്ത് അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അസുഖത്തെ പൂർണ്ണമായ രീതിയിൽ മാറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ പലരോടും പറയാറുണ്ട്, അക്യുപങ്ക്ചർ ശരിക്കും ഒരു ഫാമിലിയിൽ ഒരു അക്യുപങ്ക്ചർ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നിർബന്ധമായൊരു സംഗതിയാണ്. കാരണം ആളുകൾ 90-99% ആളുകളും ഇന്ന് രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചെറിയ മക്കൾ മുതൽ വലിയവർ വരെ പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക പല കാരണങ്ങളാൽ. നമ്മളൊക്കെ പലരുടെയും അടിമകളായതുകൊണ്ടോ മറ്റോ നമ്മുടെയൊക്കെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഒരു ചെറിയ അസുഖം വന്നാൽ പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് പലരുടെയും ശരീരത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ ഈ ഇൻബാലൻസ്, അസുഖം എന്ന് പറയുന്നത് തന്നെ നോർമൽ ലൈഫിൽ വരുന്ന ഇൻബാലൻസ് ആണ്, അതായത് ഓർഗൻസിന് വരുന്ന ഇൻബാലൻസ്, അസന്തുലിതാവസ്ഥ, ജീവിത രീതി ലൈഫ് സ്റ്റൈലിന് വരുന്ന അസന്തുലിതാവസ്ഥ, ഇങ്ങനെ തുടങ്ങിയിട്ട് ടോട്ടലി ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണോ വേണ്ടത് അതിൽ വരുമ്പോൾ ഡിസോർഡർ വരുമ്പോൾ സംഭവിക്കുന്ന അസന്തുലിതാവസ്ഥയാണ് രോഗമെന്ന് പറയുന്നത്. അപ്പോൾ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് ഈ അസന്തുലിതാവസ്ഥയെ സന്തുലിതാവസ്ഥയിലാക്കി അതിൻ്റെ ഊർജ്ജ സഞ്ചാരപാതയിൽ ചില മെത്തേഡുകൾ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസുഖത്തെ മാറ്റുന്ന ഒരു രീതിയാണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി എന്ന് പറയുന്നത്. അത് പല രീതിയിലുണ്ട്. നീഡിൽ ഉപയോഗിച്ച്, പ്രത്യേക നീഡിൽ ഉപയോഗിച്ച് ആ നീഡിലിനെ ആ പോയിന്റിൽ ഇൻസേർട്ട് ചെയ്ത് കൃത്യമായ സമയം ഇൻസേർട്ട് ചെയ്ത് വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ആ നീഡിലേക്ക് ചെറിയ രീതിയിൽ ഇലക്ട്രിക് കണക്ഷൻ കൊടുത്ത് ചെറിയ രീതിയിൽ എർത്ത് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ നമ്മൾ അക്യുപങ്ക്ചർ പോയിൻറ്റുകളിൽ, ബാക്ക്ഷു പോയിൻ്റ് എന്നൊക്കെ പറയും, അക്യുപങ്ക്ചർ പോയിൻറ്റുകളിൽ കപ്പിംഗ് തെറാപ്പി, ഹിജാമ അങ്ങനെയുള്ള ഒരുപാട് പല മെത്തേഡുകളുണ്ട്. അങ്ങനെയുള്ള കപ്പിംഗ് തെറാപ്പി ചെയ്തിട്ട് ശരീരത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ഓർഗൻസിനെ ക്ലിയർ ചെയ്യുന്ന ഒരു രീതി, അതുപോലെ മോക്സിബിഷൻ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ചില പോയിൻറ്റുകളെ ഹീറ്റ് ചെയ്തിട്ട് ചില പ്രത്യേക മെഡിസിൻ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തെറാപ്പികളാണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അക്യുപങ്ക്ചർ എന്താണ് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും. ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ടാകും. അക്യുപങ്ക്ചറിൽ വരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പല രീതികളുണ്ട്, പല മെത്തേഡുകളുണ്ട്. അക്യുപങ്ക്ചറിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കറക്റ്റ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോർമലി ഒരു മനുഷ്യന് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും രോഗികളാണ്. രോഗികളാവാനുള്ള കാരണമെന്ന് പറയുന്നത് ടോട്ടൽ ഡിസോർഡറാണ്. ഈ ഡിസോർഡറിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം, സ്വന്തമായിട്ട് തന്നെ എങ്ങനെ ക്ലിയർ ചെയ്യാം, സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാം, അതുപോലെ പല രോഗങ്ങളെയും എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ നമ്മുടെ വരും വീഡിയോകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. കറക്റ്റ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വരും വീഡിയോകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.